തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന നേതാക്കൾ കോട്ടയം ഇടുക്കി ജില്ലകളിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദുരിതബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തിയും ദുരിതബാധിതർക്ക് വിവിധ സഹായങ്ങൾ എത്തിച്ചും പോപ്പുലർ ഫ്രണ്ട് പ്രതിനിധികൾ ഇതിനകം തന്നെ സ്ഥലത്ത് സജീവമാണ്. ഇരു ജില്ലകളിലെയും വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച നേതാക്കൾ അവിടങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രദേശവാസികളിൽ നിന്ന് അനുഭവങ്ങളും അഭിപ്രായങ്ങളും ആരായുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതത്തിലായ ജനതയെ ഉടനടി നേരിട്ട് സന്ദർശിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. പേമാരിയും ഉരുൾപൊട്ടലും തകർത്തെറിഞ്ഞ കോട്ടയം ഇടുക്കി ജില്ലകളിലെ ദുരന്തബാധിത മേഖലകളിലെ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് നേതാക്കൾ എത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീറിനൊപ്പം സംസ്ഥാന ഖജാൻജി കെ എച്ച് നാസർ, സോണൽ സെക്രട്ടറി എം എച്ച് ഷിഹാസ്, ജില്ലാ പ്രസിഡന്റ് സുനീർ മൗലവി, സെക്രട്ടറി സൈനുദ്ദീൻ മുണ്ടകയം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മരിച്ചവർക്ക് മാത്രമാണ് സർക്കാർ ആശ്വാസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീടുകൾ നഷ്ടപ്പെട്ടവർക്കും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്കും ഉപജീവനം വഴിമുട്ടിയവർക്കും മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും വേണ്ടതുണ്ട്. ചുവപ്പ് നാടയിൽ കുടുങ്ങി ഇരകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കും ആശ്വാസ നടപടികൾക്കും കാലവിളംബം ഉണ്ടാവരുത്. അതിനാൽ മുഖ്യമന്ത്രി ഉടൻ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ആശ്വാസ നടപടികൾ ഉറപ്പുവരുത്തണമെന്ന് സി പി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കേരള റീബിൽഡ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വ്യാപകമായി പണം ശേഖരിച്ചിരുന്നു. പിന്നീട് നമ്മൾ അറിയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സി എം ഡി ആർ എഫിൻ്റെ നിധിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഈ ഉദ്ദേശിക്കപ്പെട്ട പ്രവർത്തനത്തിനപ്പുറത്തേക്ക് അത് വകമാറി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിലും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും സുതാര്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും രാഷ്ട്രീയ മത ഭേദമന്യേ അതിൽ നിവാരണം കാണുവാനും സർക്കാരിന് ബാധ്യതയുണ്ട്. അത് ശക്തമായി സർക്കാർ മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ച് ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത്. കേരളം സ്ഥിരമായി ദുരന്തമുഖത്ത് നിൽക്കുന്ന സംസ്ഥാനമായതിനാൽ ഫലപ്രദവും ശാസ്ത്രീയവുമായ ദുരന്ത നിവാരണ മാനേജ്മെന്റ് വേണ്ടതുണ്ടെന്നാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പറയുന്നത്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദുരന്ത നിവാരണത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വളരെ ശാസ്ത്രീയമായ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പകച്ചു നിന്ന് എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങൾ തൃപ്തി അടയുന്നതിന് പകരം ഫലപ്രദമായി ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ ദുരന്തങ്ങൾ മറികടക്കാനുള്ള ശക്തമായ ഇടപെടലുകൾ സർക്കാർ നടത്തേണ്ടതുണ്ട് എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ആവശ്യപ്പെടാനുള്ളത്. ദുരന്ത നിവാരണ ദുരിതാശ്വാസ മേഖലകളിൽ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സന്നദ്ധ പ്രവർത്തകർ സജീവമാണ്. 3 ദിവസങ്ങളിലായി 3000 വരുന്ന മനുഷ്യാധ്വാനം പോപ്പുലർ ഫ്രണ്ട് വളണ്ടിയേഴ്സ് ദുരിതബാധിത മേഖലകളിൽ ചെലവഴിച്ചിട്ടുണ്ട്. നിലവിൽ വളണ്ടിയേഴ്സ് സേവന പ്രവർത്തനങ്ങൾ തുടരുകയുമാണ്. ദുരിത മേഖലകളിലെ ക്യാമ്പുകളിലും പ്രദേശത്തെ അർഹമായ വീടുകളിലും വസ്ത്രങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട് ഇവർ. നിരവധി വീടുകളും പള്ളികളും കിണറുകളും പാലങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഇവർ ഇതിനകം ശുചീകരിച്ചു. കൊക്കയാർ പൂവഞ്ചി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കായി 2 ദിവസം തിരച്ചിൽ നടത്തി 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പോപ്പുലർ ഫ്രണ്ട് വളണ്ടിയർമാർ ആയിരുന്നു. നിലവിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ 700 കുടുംബങ്ങൾക്കും ആവശ്യമായ വസ്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവർക്ക് പിന്നെ അതുപോലെ ഇവർ ക്യാമ്പുകളിൽ ആഹാര സാധനങ്ങൾ എത്തിക്കാനും വോളണ്ടിയേഴ്സ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വേലനിലം ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു ക്യാമ്പിലാണ്. എൻ്റെ പ്രദേശമാണിത്. ഇവിടെ 50-60 ആൾക്കാർക്ക് ആഹാരം 4 നേരം ഈ വോളണ്ടിയേഴ്സ് കൃത്യമായി എത്തിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇവർക്ക് മരുന്നുകൾ മറ്റു കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളം പോലും ബോട്ടിൽ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 17 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളാണ് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ദുരിത മേഖലകളിൽ നൽകിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ വസ്ത്രവണ്ടി മേഖലകളിൽ സഞ്ചരിച്ച് ആവശ്യക്കാർക്ക് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ദുരന്ത മേഖലകളിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് എത്തിക്കാനുള്ള പാക്കിംഗ് പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം ദുരിതബാധിതർക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ദുരിതകാലത്ത് കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടിമുടിയിലും നടത്തിയതിന് സമാനമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇക്കുറിയും
ദുരിത പ്രദേശങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.